40 ദിവസത്തിലേറെ ഉണ്ടായിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലം. സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് കാണാത്ത പല പതിവുകളും ഇത്തവണ കേരളം കണ്ടു. അപ്രതീക്ഷിതമായ അതിസാഹസികമായ വർഗീയ പ്രസ്താവനകളടക്കം. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ കേരളത്തിൽ സ്വാധീനിക്കാൻ പോകുന്ന പ്രധാന സ്വാധീനമാകാൻ പോകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്റർ പി ജി സുരേഷ് കുമാറാണ് നമ്മുടെ കൂടെ ഏഷ്യാനെറ്റ് ന്യൂസ് ഓൺലൈൻ പ്രേക്ഷകർക്ക് വേണ്ടി ചേരുന്നത്. സുരേഷ് ഏട്ടാ, ടെലിവിഷൻ്റെ ഒരു നിയതമായ ചിട്ടവട്ടങ്ങൾക്ക് അപ്പുറമുള്ള വളരെ കാഷ്വലായിട്ടുള്ള ഒരു സംസാരമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തും പറയാവുന്ന, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയായിരിക്കും? ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ നേരിട്ട് കണ്ടിട്ടുള്ള ആൾ, റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് സുരേഷ് ഏട്ടൻ. ഇത്തവണ ഞാൻ ആദ്യം ഉപയോഗിച്ചതുപോലെ പതിവുകൾ, പല പുതിയ പതിവുകളും നമ്മൾ കാണുന്നു. എങ്ങനെ കഴിഞ്ഞ കുറേ കാലത്തെ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ എങ്ങനെയാണ് വ്യത്യസ്തമായിട്ട് ചേട്ടന് തോന്നുന്നത്? എന്താ ഈ സുരത്തെ നമ്മളെ മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ സൈദ്ധാന്തികമായിട്ട് പറഞ്ഞാൽ ജനാധിപത്യത്തിൽ ഒരുപാട് പുതിയ മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞ പോലെ ചില മാറ്റങ്ങൾ ഉണ്ടായിരുന്നു വേണമെങ്കിൽ സൈദ്ധാന്തികമായിട്ട് പറയാം. പച്ചയ്ക്ക് പറഞ്ഞാൽ ഇതുവരെ കേരളത്തിൽ പറഞ്ഞിട്ടില്ലാത്ത, പറയാൻ മടിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇത്തവണ വിളിച്ചു പറഞ്ഞ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെല്ലാം അതിലേക്ക് വഴിമാറിപ്പോയൊരു തെരഞ്ഞെടുപ്പാണിത്. ഞാനിതുവരെ റിപ്പോർട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പിലും വേണമെങ്കിൽ നമുക്ക് അത്ഭുതം തോന്നുമായിരുന്ന ചില സംഗതികളൊക്കെ ഉണ്ട്. അതിലാണ് ഇത്തവണ പ്രചരണം തുടങ്ങുന്നത്. ശരിക്കും അതിലാണ് ഇത്തവണ പ്രചരണം തുടങ്ങുന്നത്. വളരെ നിസ്സാരമായിട്ട് നമ്മൾ പറഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാരുടെ മുമ്പിൽ നിന്നിട്ട് ഒരു നേതാവിന് അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ ഇപ്പോൾ സുഹിത്തോ ഞാൻ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പച്ചക്കള്ളം പറയുക, പച്ചക്കള്ളം പറയാം. രണ്ട്, ഈ കാണുന്ന പൊതുജനത്തിൽ ഇതൊക്കെ മനസ്സിലാവും എന്നുള്ള ഒരു ധാരണയൊന്നുമില്ല, പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. മനസ്സിലാകുന്നില്ല എന്നുള്ള മിഥ്യാധാരണയായിരിക്കാം. കാരണം എൻ്റെ അനുഭവത്തിൽ ഇത്രമാത്രം കേരളത്തിലെ വോട്ടർമാരെ പരിഹസിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ വാർത്ത ചെയ്യുമ്പം നമ്മൾ പോലും അറിയാതെ ഒരു വിഷയത്തിലൊക്കെ കൂടുതൽ കയറി പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് തോന്നും ഈ കാണുന്നതിൽ ഒരു ചെറിയ ശതമാനം ആൾക്കാരെങ്കിലും നമ്മളെക്കാട്ടിലും താഴെയുള്ളവരും വലിയ ശതമാനം ആൾക്കാർ നമ്മളെക്കാട്ടിൽ വിവരമുള്ളവരുമാണല്ലോ. അപ്പം അങ്ങനെ ഒരു ബോധ്യമൊന്നുമില്ലാതെ പച്ചക്കള്ളം മുഖം നോക്കി പറയാം. ഇതിലുള്ള ഏറ്റവും വലിയ സൗകര്യം എന്താ? ഒരാളും തിരിച്ച് നിങ്ങൾ ഇപ്പം പറഞ്ഞ കള്ളമല്ലേ, ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി ഇതല്ലേ എന്ന് തിരിച്ചൊരു ചോദ്യം വരുന്നില്ല. തിരിച്ച് ചോദിക്കാനുള്ള അവൻ്റെ അവസരമെന്ന് പറയുന്ന പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോഴാണ്. അത് അവൻ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്, ഏത് സ്ഥാനാർത്ഥിയായാലും. ഒന്ന്, എല്ലാ മുന്നണികളിലും എല്ലാ കക്ഷികളിലും ഇത് കാണുന്നുണ്ടല്ലേ, എല്ലാ കക്ഷികളും കുറഞ്ഞു. പിന്നെ ഈ കവല പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ പറയത്തില്ല ഇത്തിരി തള്ളുക, ഇത്തിരി കള്ളം പറയുക, ഇത്തിരി ബെടായി പറയുക എന്നൊക്കെയുള്ളത്. ഇത് അങ്ങനത്തെ അല്ല. ഞാൻ ഈ പച്ചക്കള്ളമെന്ന് പറയുന്നത് ഒന്ന്, ചരിത്ര വസ്തുതകളെ വളച്ചൊടിക്കുക. അതായത് മറ്റൊരാളുടെ വ്യക്തിത്വത്തെ അത് ഒരു തരത്തിലും ചേരാത്ത രീതിയിലുള്ള അപകീർത്തികരമായ പരാമർശം നടത്തുക. ഏറ്റവും ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നതിൻ്റെ ബേസ് ഇന്ന് ജാതിയാണ്. നമ്മളിപ്പോൾ ഉത്തരേന്ത്യയുടെ, ഇന്ത്യയുടെ ചരിത്രം പഠിക്കുന്ന എല്ലാ പുസ്തകങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മളവിടെ തിരിച്ചറിയുന്ന ജാതിയുടെ അടിസ്ഥാനത്തിലാണെന്ന് പറയും. വടക്കേ ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാരുടെ രൂപം കണ്ടറിയാമെന്നാണ്. കേരളത്തിൽ നമ്മൾ വലിയ അഭിമാനം പറഞ്ഞുകൊണ്ട് നടന്നു ജാതി അറിയില്ല എന്നത്. ഇന്നിപ്പോൾ ജാതി പോകട്ടെ, ഉടുക്കുന്ന വസ്ത്രം, അവരുടെ കൊടി ചിഹ്നങ്ങളൊക്കെ. അപ്പോൾ അത് ജാതി ധ്രുവീകരണം നടത്താൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളോ അത് തടയേണ്ടവർ അതിനകത്ത് ബുദ്ധിയില്ലായ്മ കൊണ്ട് കരുതിയ വിനകളുടെയോ ഏറ്റവും വലിയ ദുരന്ത ഫലമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം. നമ്മുടെ നവോത്ഥാനത്തിൻ്റെ പൊങ്ങച്ചം പറച്ചിലുകളെല്ലാം അവസാനം ഈ ജാതിയിൽ തട്ടി താഴെ വീഴുകയാണ്. നവോത്ഥാനത്തിൻ്റെ പൊങ്ങച്ചം ആര് പറയുന്നു? ആ വാക്ക് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് പോയില്ലേ? അതെ, ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കോ നേതാവിനോ നവോത്ഥാനം എന്നൊരു വാക്ക് ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ പറയാൻ ധൈര്യമുണ്ടോ? ഇല്ല. വിമർശിക്കുന്നവർക്കും ഇല്ല, അനുകൂലിക്കുന്നവർക്കും ഇല്ല, ഇത് കൊണ്ടുവന്നവർക്കും ഇല്ല, ഒന്നുമില്ല. ഈ നവോത്ഥാന പാരമ്പര്യമുള്ള കുറേ സംഘടനകളുണ്ടെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അവർ പറയുന്നുണ്ടോ? അത് ഉയർത്തിപ്പിടിക്കേണ്ട രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അവർ പറയുന്നുണ്ടോ? ഞങ്ങൾക്കാണ് അതിൻ്റെ യഥാർത്ഥ പാരമ്പര്യം എന്ന് പറഞ്ഞിരുന്നവർ പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നവോത്ഥാനം എന്നൊക്കെ പറയുന്നത് അതാ ഞാൻ പറഞ്ഞത്, ഈ ജാർഗൻസ് എല്ലാം പോയിട്ട് അതായത് കുലം ജാതി അത് ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാമത്തെ സ്വാധീന വിഷയം എന്തായിരിക്കും? ഏറ്റവും വലിയ സ്വാധീന വിഷയം എന്ന് പറയുന്നത് അതിഭീകരമായിട്ടുള്ള ജാതി ധ്രുവീകരണമാണ്. അതിലേക്ക് നയിച്ച ഒരു ഘടകമാണ് ഈ ശബരിമല എന്ന് പറയാം, അല്ലെങ്കിൽ നയിച്ച് അത് കൊണ്ടെത്തിച്ചതാണ്. ഒറ്റ ഉദാഹരണം മാത്രം പറയാം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഒരു കക്ഷിയാണ്. 1948 നിലവിൽ വന്നു. നമുക്കിപ്പം നാഷണൽ ലീഗിൻ്റെ പാരമ്പര്യം വേണമെങ്കിൽ മാറ്റിവെക്കാം. ആ പാർട്ടി കേരളത്തിൽ അധികാരത്തിലെത്തി, സ്പീക്കറായി, മുഖ്യമന്ത്രിയായി, കേന്ദ്രത്തിൽ മന്ത്രിയായി, ബി ജെ പി ഭരിക്കുമ്പോൾ അവിടെ അവരുടെ പാർലമെൻ്ററി കമ്മിറ്റികളുണ്ട്, വിദേശകാര്യ ദൗത്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ലീഗിൻ്റെ പ്രൊഫൈല് മാറുന്നു അല്ലേ?
രാജ്യം ഭരിക്കുന്ന ഒരു കക്ഷിയുടെ ദേശീയ അധ്യക്ഷനെ ഒരുപാട് പച്ചക്കൊടികൾ കണ്ടപ്പോൾ പാകിസ്ഥാനാണോ എന്ന് തെറ്റിദ്ധാരണ തോന്നി എന്നാണ് ആ അതിൻ്റെ സംസ്ഥാന നേതാക്കൾ ന്യായീകരിക്കുന്നത്. ആരെങ്കിലും ഒരാൾ നേരിട്ട് ഈ പറയുന്ന നേതാവിനോട് ചോദിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഈ സംശയം എന്തുകൊണ്ടുണ്ടായി, ഇത് ശരിയാണോ, ഇതല്ലേ വസ്തുത? തിരിച്ച് ചോദ്യങ്ങൾ ഇല്ലാതെ വരുമ്പോൾ എന്തും പറയാം എന്നുള്ളൊരു ലൈസൻസ് എടുക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ലീഗിനെ ഒരു പരിധിയിൽ കൂടുതൽ ആക്രമിക്കുന്നത്? ലീഗിനോട് രാഷ്ട്രീയ വിരോധം ഉള്ളതുകൊണ്ടോന്നല്ല, ഈ വിമർശിക്കുന്ന നേതാക്കളൊക്കെ ലീഗ് നേതാക്കളുമായി നല്ല വ്യക്തിബന്ധമുള്ളവരാണ്, ലീഗിൻ്റെ പല നിർണായക പ്രശ്നങ്ങൾ ഇടപെട്ട് സെറ്റിൽ ചെയ്തവരാണ്, അവരുടെ പല കേസുകളും തീർത്തു കൊടുത്തതാണ്, അവരുൾപ്പെട്ട അല്ലെങ്കിൽ അവരുടെ പേരിൽ ആരോപിക്കപ്പെട്ട പല കലാപങ്ങളും ഒത്തുതീർന്നതിൻ്റെ പേര് സ്വന്തം പാർട്ടിയിൽ നിന്ന് പണികിട്ടിയവരാണ്. പക്ഷേ ഇപ്പോൾ ലീഗിനെ അട്ടിച്ചാൽ മറുഭാഗത്തൊരു ഗുണം കിട്ടുമെന്ന് ഹിന്ദു ധ്രുവീകരണം ഒരു പ്രതീക്ഷയുണ്ട്. ഇതിലേക്കൊക്കെ നയിച്ചതിലൊരു ഘടകം ഈ ശബരിമല അല്ലെ, ദേശീയ നേതാക്കൾ വൈറസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, കേരള നേതാക്കൾ എയ്ഡ്സ് എന്നാണ് പറയുന്നത്. വൈറസിനും എയ്ഡ്സിനും ഇടയ്ക്ക് ഒരുപാട് കടന്നുപോയി മറ്റു പല പ്രയോഗങ്ങളും, മറ്റു പല പ്രയോഗങ്ങളും കയറുന്നുപോയി. എന്തിനാണ് സി എച്ചിനോട് തൊപ്പി വരാൻ പറഞ്ഞതെന്നൊക്കെ ഉള്ളത് കേരളത്തിൽ എത്രയോ ചരിത്ര പുസ്തകങ്ങളുണ്ട്, നമ്മളിപ്പോൾ അതിനെ ന്യായീകരിക്കുകയല്ല. പക്ഷേ ഇതിലെല്ലാം ഒരു ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ ശബരിമലയാണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഘടകമായി മാറിയത്. ശബരിമല ഈ ശബരിമല വിഷയത്തിൽ പിന്നീടുണ്ടായിട്ടുള്ള ചർച്ചകളൊക്കെ വൈകാരികമായ ചർച്ചയാണ്, മെറിറ്റ് മാത്രം നോക്കിയുള്ളൊരു ചർച്ച ഉണ്ടായിട്ടില്ല. നമുക്കെല്ലാവർക്കും അറിയാം മെറിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ന്യായം ഉണ്ടാവാം, പക്ഷേ മെറിറ്റിനപ്പുറത്തേക്കുള്ള ചില വസ്തുതകളുണ്ടായിരുന്നു. ഗൗരവമായി ആ പ്രശ്നം അഡ്രസ്സ് ചെയ്യേണ്ട പല പ്രശ്നങ്ങളുണ്ടായിരുന്നു, അത് അഡ്രസ്സ് ചെയ്യേണ്ടവർ ചെയ്തിട്ടില്ല. പക്ഷേ കേരളത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയാണ്. വാട്സപ്പ് യൂണിവേഴ്സിറ്റി കേരളത്തിലെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയാണ്, കാരണം കേശവൻ മാമന്മാരാണ് എല്ലാവരും. അതെ, ഇനിയിപ്പോൾ അതിൻ്റെ കളർ മാറുമെന്ന് എനിക്കറിയില്ല. പിന്നെ പക്ഷേ ഒരു പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഇല്ലാതിരിക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് ഒരു മധ്യവർഗ സ്ത്രീകളടക്കമുള്ളവർ, അവർക്ക് അവരുടെ ഒരു അടിസ്ഥാന വികാരമെന്ന് പറയുന്നത് അല്പം വിശ്വാസം, പ്രാർത്ഥന, കുടുംബകാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന അധികം എൻഗേജ്മെൻ്റ് ഇല്ലാത്ത ആൾക്കാർ, അവരിലേക്കൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വരുന്ന മെസ്സേജ് എന്താണ്? നിങ്ങൾ ഇത്രയും കാലം കൊണ്ട് നടന്ന നിങ്ങളുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഇതാ തകർക്കപ്പെടാൻ പോകുന്നു എന്നുള്ളത്. അവരതിനോട് പ്രതികരിച്ചു. പ്രതികരിച്ച് കഴിഞ്ഞപ്പോൾ ഇനിയുള്ള മാർഗം എന്താണ്? ഇനിയും ആ അനുഭവം നിങ്ങൾക്ക് വരാതിരിക്കണമെങ്കിൽ എന്താ പരിഹാരം? അതിനുള്ളൊരു അവസരമാണ് ഈ തിരഞ്ഞെടുപ്പെന്ന് അത് പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടില്ല എന്നല്ല, പക്ഷെ അതെങ്ങനെയെന്നൊരു ചോദ്യം ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? എന്താണ് ഈ പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ? ഈ ഇലക്ഷനിൽ എല്ലായിടത്തും ചർച്ച ചെയ്യുന്നത് ശബരിമല പ്രശ്നമാണ് അല്ലേ? സുജിത്തിനും അറിയാമല്ലോ, നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ശബരിമല പ്രശ്നമാണ്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ അനൗൺസ്മെൻ്റ് പുറകെ പോയി, കാരണം ഒരു അതൊരു തയ്യാറാക്കി കൊടുക്കുന്ന പ്രസംഗമാണല്ലോ അനൗൺസ്മെൻ്റ്. ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരു മുന്നണിയുടെ അനൗൺസ്മെൻ്റ് എന്ന് പറയുന്നതിനകത്ത് അത് എന്താണോ അവർ ജനങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ റെക്കോർഡ് ചെയ്ത സന്ദേശമാണ്. അതിൽ യു ഡി എഫും ബി ജെ പിയും പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ ഈ വിശ്വാസത്തെ തകർത്ത എന്ന, ബി ജെ പി ഒരു പടി കൂടി കടന്ന് വിശ്വാസികളെ ചവിട്ടി അരച്ച, വിശ്വാസികളുടെ നെഞ്ച് തകർത്ത എന്ന് പറയുന്ന വൈകാരിക വിമർമ്മം, വിശ്വാസത്തെ ഹനിച്ചവരും അക്രമ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുത്തവരെന്ന് യു ഡി എഫ് പറയുന്നു. എൽ ഡി എഫിന് ഇതിന് രണ്ടും മറുപടി പറയാൻ കഴിയുന്നില്ല. പക്ഷേ അവർ തെരുവിൽ മറുപടി പറഞ്ഞിരുന്നു, ഞങ്ങൾക്കൊരു നിലപാടുണ്ട്, ഞങ്ങൾക്ക് മാത്രമേ നിലപാടുള്ളൂ എന്ന് പറഞ്ഞവർ ഇലക്ഷനിലെ ക്യാമ്പയിൻ പോയിന്റിൽ ഇതൊരു ചർച്ചയാക്കുമ്പോൾ അതിന് മറുപടി പറയാതെ അവർ വികസന പ്രശ്നങ്ങൾ പറഞ്ഞ് വേറൊരു വഴിയിലേക്ക് മാറിപ്പോവുകയാണ്. അപ്പം ഈ ശബരിമല പ്രശ്നം വൈകാരികമായി ഈ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിച്ചു, അതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമായി, ആ വിശ്വാസം എന്ന് പറയുന്ന ഒരു മത സമൂഹത്തിൻ്റെ പ്രശ്നമായി മാറി, അത് മതജാതി ധ്രുവീകരണത്തിലേക്കുള്ള ആക്കം കൂട്ടി എന്നതാണ് സത്യം. സത്യത്തിൽ ഈ നവോത്ഥാനമൊക്കെ പറഞ്ഞ ഇടതുകക്ഷികൾക്കൊക്കെയും അല്ലെങ്കിൽ പുരോഗമന ഭാഗത്ത് നിന്ന് ആളുകൾ എന്ന് പറഞ്ഞവർക്കൊക്കെയും ജാതിയുടെ വിഷയം വരുമ്പോൾ ഈ ജാതിക്ക് രക്തത്തെക്കാൾ കട്ടിയുണ്ട് എന്ന് മനസ്സിലായി മാറി നിൽക്കുന്നു എന്ന് തന്നെയല്ലേ കരുതേണ്ടത്? എന്ന് തന്നെയാണ്, കാരണം ഈ ശബരിമല പ്രശ്നത്തിൽ മുഖ്യമന്ത്രിയും മുന്നണിയും ഒക്കെ ഇത് നമ്മുടെ നിലപാടാണ്, ഇതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട കാര്യമില്ല എന്ന് ഉറച്ച നിലപാടെടുത്തവരാണ്. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പോലും ചൂണ്ടുവിരലിൽ നിർത്തി എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയ നയത്തിന് അപ്പുറത്തേക്ക് പോകേണ്ട എന്ന കർശനമായ നിർദ്ദേശം പാർട്ടിയും സർക്കാരും നൽകിയിരുന്നു. അന്നും ഈ പ്രാദേശിക നേതാക്കൾ പറയുന്നുണ്ട് ഇത് ചിലപ്പോൾ കൈ നിൽക്കാൻ സാധ്യതയില്ല എന്നുള്ളത്. അങ്ങനെ നിർത്തി, അതൊരു നിലപാടാണ്. പക്ഷെ ആ നിലപാട് ഒരു ഇലക്ഷൻ പോയിന്റിൽ ചർച്ച ചെയ്യുമ്പോൾ എന്താണ് അതിന് മറുപടി? ഞങ്ങൾക്ക് ഇതൊക്കെ തന്നെയാണ് ചർച്ച. എൻ്റെ ഒരു ജനുവിനായിട്ട് എനിക്കിപ്പോൾ തോന്നുന്ന ഒരു സംശയം, ഇതൊക്കെ ചർച്ചയാണെങ്കിൽ പോലും കേരളത്തിൻ്റെ രാഷ്ട്രീയ ബോധ്യം, പുരോഗമന ബോധ്യം, കേരളത്തിൻ്റെ സാംസ്കാരിക മനസാക്ഷി എന്നൊക്കെ നമ്മൾ ബോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഇതൊക്കെ ബാലറ്റിൽ അല്ലെങ്കിൽ ഇവിഎമ്മിൽ റിഫ്ലക്ട് ചെയ്യുമോ? ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത്, വോട്ടർമാരെ ഇത്രമാത്രം കുറച്ച് കാണിക്കുന്ന, പരിഹസിക്കുന്ന തരത്തിലുള്ള പ്രചരണം ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ഈ മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഒരു വലിയ വിഭാഗം ആൾക്കാർ ഇലക്ഷന് മുൻപ് തന്നെ അവനവനൊരു തീരുമാനമെടുക്കും, ഇത്തവണ ആരെ പിന്തുണയ്ക്കണം, ആർക്കായിരിക്കണം വോട്ട് എന്നുള്ളത്. പക്ഷേ വൈകാരികമായ ഘടകങ്ങൾ അതിനകത്ത് ഒരുപാട് മാറി ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ആൾക്കാരെ ഒന്നിച്ച് ചേർക്കുന്നതിൽ, ഒരു ഗ്രൂപ്പിനെ ഗ്രൂപ്പുകളെ തമ്മിൽ വേർതിരിക്കുന്നതിൽ ഒക്കെ ഏറ്റവും വൈകാരികമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് വിശ്വാസത്തിൽ തുടങ്ങി ജാതി വരെ വന്ന ഒരു ഘടകമാണ്. ഞാനതാ പറഞ്ഞ ഇപ്പോൾ ഈ ശബരിമല പ്രശ്നത്തിൽ എല്ലാ ആൾക്കാർക്കും നിലപാടുണ്ടായിരുന്നു ഇല്ലേ? സി പി എമ്മിനൊരു നിലപാടുണ്ട്, യു ഡി എഫിനൊരു നിലപാടുണ്ട്. യു ഡി എഫിൻ്റെ നിലപാടെന്ന് പറയുന്നത് 2006 തിരുത്തി 2013 കൊടുത്തതാണ് ഞങ്ങളുടെ നിലപാടെന്ന് പറയുന്നത്. ബി ജെ പിക്ക് ഒരു നിലപാടുണ്ട്, എൻ എസ് എസിനൊരു നിലപാടുണ്ട്. ഈ നിലപാടൊക്കെ എടുത്തവരോട് ഒറ്റ ചോദ്യം ഒരു സാധാരണ ഒരു വോട്ടർ ചോദിക്കുകയാണ്, ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ എന്താണ്? അതിനാർക്കും മറുപടിയില്ല. ഇപ്പോൾ ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ അവർ പറഞ്ഞ വാഗ്ദാനം ഈ സമരത്തിൻ്റെ മുമ്പിൽ നിന്ന് എൻ എസ് എസിന് തൃപ്തിയില്ല. അതിനകത്ത് അധികാരത്തിലിരുന്നപ്പോൾ നിയമം കൊണ്ടുവരാതിരുന്ന നിങ്ങൾ ഇപ്പോൾ വേഗമായിട്ട് ഇത് പറഞ്ഞു പോയിട്ട് എന്ത് കാര്യമെന്നുള്ളത്, അതിന് എൻ എസ് എസിനോട് നേരിട്ട് ബി ജെ പി മറുപടി കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ നിങ്ങൾ എൻ എസ് എസിന് ബി ജെ പിക്ക് ഇത് കണ്ട് അന്ധമായി വോട്ട് ചെയ്യരുതെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന എൻ എസ് എസ് നേതാക്കൾക്ക് അത് പറയാൻ പറ്റുന്നില്ല, പറഞ്ഞാൽ അവർ കേൾക്കുന്നില്ല. എൽ ഡി എഫിന് ഇവർ പറയുന്നത് കള്ളത്തരമാണ്, ഇതാണ് ഇതിനകത്തെ പൊള്ളത്തരമെന്ന് പറയാനോ ഈ വിഷയം ഈ ഞാൻ പറഞ്ഞ ഈ നവോത്ഥാനമെന്നോ ശബരിമലെന്നോ മിണ്ടാൻ അവർ തയ്യാറല്ല. കോൺഗ്രസ് ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുന്നു, നിങ്ങൾ അധികാരത്തിലെത്തിയാൽ ഈ ചെയ്യുമെന്ന് പറയുന്ന കള്ളത്തരമല്ലേ അവരുടെ പ്രകടന പത്രികയിലുണ്ടോ? രാഹുൽ ഗാന്ധി എന്ന അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്ക് ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു ഉത്തരം പറയാനുണ്ടോ? സത്യത്തിൽ ഒരാൾക്ക് പോലും പക്ഷേ പിന്നെ മാറ്റി അല്ല, കേരളത്തിലെ യു ഡി എഫ് നേതാക്കളുടെ നിലപാടിനൊപ്പമാണെന്ന് പറയുന്നതല്ലാതെ കേരളത്തിലെ യു ഡി എഫിൻ്റെ നിലപാടെന്താണ്? ഇത് സംരക്ഷിക്കപ്പെടണമെന്നുള്ളതാണ്. അങ്ങനെ ഒരു നിലപാടിനെ സുപ്രീം കോടതിയിൽ അറിയിക്കാനുള്ള സ്ഥലമില്ലല്ലോ, സൗകര്യമില്ലല്ലോ. ജഡ്ജ്മെൻ്റ് റിസർവ് ചെയ്തിരിക്കുകയാണ്, കോടതിയിൽ ഇനിയും പറയാൻ അവസരമില്ല. ഇനിയും ലെജിസ്ലേഷൻ വരും, കൊണ്ടുവരുമെന്ന് പറയുന്ന ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടില്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോലും കോൺഗ്രസും പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഒരു വിഷയത്തെ നമുക്ക് ആളിക്കെത്തിക്കാം, എവിടെ വരെ വേണമെങ്കിലും എത്തിക്കാം, അതിൻ്റെ മുഴുവൻ ഗുണവും കുയ്യാം. പക്ഷേ ആ വിഷയത്തിന് പരിഹാരം ഉണ്ടാകുമോ, അതിന്നതാണ് ഞങ്ങളുടെ സൊല്യൂഷൻ എന്ന് ഇവരാരും പറയുന്നില്ല. സത്യം പറഞ്ഞാൽ രാജ്യം ഭരിക്കേണ്ടവരാരെന്ന് തീരുമാനിക്കേണ്ട, രാജ്യത്തിൻ്റെ പോളിസികൾ നമ്മുടെ ഭാഗത്തെയും ഒക്കെ തീരുമാനിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പിൽ ഒന്നാമത്തെ ചർച്ചാ വിഷയമായിട്ട് കേരളത്തിൽ ശബരിമല മാറി, രണ്ടാമത്തത് എന്തായിരിക്കും? അല്ല, ഒന്നാമത്തെ വിഷയമായി ശബരിമല മാറി എന്ന് പറയുന്നത് അക്രോസ് കേരള എന്ന് പറയാൻ കഴിയില്ല, അത് ചില പോക്കറ്റ്സ് ആണ്. പ്രത്യേകിച്ചും തെക്കൻ കേരളം, തെക്കൻ കേരളമാണ് ചില സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ബി ജെ പിക്ക് കൂടുതൽ വോട്ട് ഇത്തവണ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ മുഖ്യ വിഷയം ഇതായി തന്നെ നിൽക്കുകയാണ്. അതെ, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇതുൾപ്പെടെയുള്ള മറ്റ് വിഷയങ്ങളിലേക്ക്, വടക്കൻ കേരളത്തിൽ ഒരുപക്ഷേ കൂടുതലും യു ഡി എഫ് പ്രശ്നവൽക്കരിക്കാൻ ശ്രമിച്ചത് ഈ അക്രമ രാഷ്ട്രീയം. അതെ, അതൊരു അത് ഞാൻ കണ്ണൂർ മണ്ഡലത്തിൽ ഉടനീളം പ്രചരണത്തിന് പോയിരുന്നു, ഒപ്പം അതിൻ്റെ അതിർത്തി മണ്ഡലങ്ങളിലൊക്കെ കുറേ സഞ്ചരിച്ചു, ഒരുപാട് ആൾക്കാരോട് നമ്മൾ നിരന്തരം സംസാരിക്കുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ ഈ ശബരിമല എന്ന് പറയുന്ന ഒരു വൈകാരിക പ്രശ്നമായി ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്നില്ല. പക്ഷേ അതേസമയം അവിടെയും ബി ജെ പിയുടെ വോട്ട് ബാങ്ക് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന, അവരോടൊപ്പം നിൽക്കുന്ന ഒരു സെക്ഷൻ ഓഫ് ആൾക്കാർക്ക് സി പി എമ്മിനെ കുറിച്ച് പറയാനുള്ള വിമർശനം ഞങ്ങളുടെ വിശ്വാസത്തെ തരുന്നുണ്ട്. പക്ഷേ അവിടെ അതിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ പ്രചരിപ്പിക്കുന്നത് അക്രമ രാഷ്ട്രീയമാണ്. പ്രത്യേകിച്ച് ഇലക്ഷൻ്റെ തൊട്ട് മുമ്പുണ്ടായ കൃപേഷിൻ്റെ കാസർഗോഡ് ഇരട്ട കൊലപാതകം, പി ജയരാജൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ അവർ നേരിട്ട് തുലനം ചെയ്യുന്നത് അങ്ങനെയാണ്. കാരണം വടകര പോലെ ഒഞ്ചിയത്ത് ടി പി എ വെട്ടിക്കൊന്ന മണ്ണിൽ പി ജയരാജനെ പോലെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് ആർ എം പിയോടും കെ കെ രമയോടും അവിടുത്തെ രാഷ്ട്രീയത്തോടുള്ള സി പി എമ്മിൻ്റെ വെല്ലുവിളി എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. വീണ ജോർജ് എന്ന സ്ഥാനാർത്ഥിയെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കുന്നത് 44 വയസ്സുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു വനിതയെ എം പി എന്ന പദവി കൊടുത്ത് ശബരിമലയിൽ കയറ്റാനാണ് എന്നാണ് പ്രചരണം. ഇപ്പോൾ ശബരിമലയിൽ വീണ ജോർജിന് പോകണമെങ്കിൽ എം പി ആകണോ, ആകേണ്ട ആവശ്യമുണ്ടോ അല്ലയോ എന്നുള്ള യുക്തിസഹമായ ചോദ്യങ്ങൾക്ക് അവിടെ യാതൊരു പ്രസക്തി ആരും കൽപ്പിക്കുന്നില്ല. സി പി എം ഇത്തരം സി പി എമ്മിനെതിരെ വരുന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങൾക്ക് ഏറ്റവും ടിറ്റ് ഫോർ ടാറ്റ് എന്നുള്ള രീതിയിൽ ബാലറ്റിൽ മറുപടി കൊടുക്കണം എന്ന തരത്തിലാണ് ഈ സ്ഥാനാർത്ഥി നിർണയം കൊണ്ടുവന്നതെന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിലെടുത്ത ചില സ്റ്റാൻഡുകൾ, ഒന്ന് ആറന്മുളയിൽ വീണ ജോർജ് തന്നെയായിരിക്കണം സ്ഥാനാർത്ഥി, ന്യൂനപക്ഷം അല്ലെങ്കിൽ 40 വയസ്സുള്ള സ്ത്രീ, അവിടുത്തെ രൂപപ്പെടുന്ന സാമൂഹ്യ അവിടെ രൂപപ്പെടുന്ന അവിടെ രൂപപ്പെടുന്ന സാമുദായിക സമവാക്യങ്ങൾ, അതേപോലെ തന്നെ വടകരയിലെ ജയരാജൻ്റെ സ്ഥാനാർത്ഥിത്വം. ഈ സി പി എം ഈ ഇത്തരം സ്ഥാനാർത്ഥിത്വങ്ങളിലൂടെ സി പി എം മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം എന്തായിരിക്കും? ഈ സുചിത്ത നേരത്തെയൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിനുള്ളൊരു പ്രിവിലേജ് ഉണ്ടായിരുന്നു. അതായത് ഇരുമ്പുമറയ്ക്കുള്ളിൽ അവർ മെനയുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കണക്കൂട്ടലുകളാണ് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്,
എങ്ങനെയാണ് ആ സ്ഥാനാർത്ഥി മുന്നോട്ട് പോകുന്നത്, ഇതെല്ലാം ഒരു ഇരുമ്പുമറയ്ക്ക് പിന്നിൽ നമ്മൾ അച്ചിലിട്ട് വാർത്തെടുക്കുന്നത് പോലെ മെനഞ്ഞെടുക്കുന്നു. അവർ ഫീൽഡിൽ ഇറങ്ങുന്നു, പ്രചരണമായിട്ട് പോകുന്നു. ഇന്ന് കാലം മാറി. ഈ പാർട്ടികളിൽ ഇത്തരം ചർച്ചകൾ എന്തുകൊണ്ട് നടക്കുന്നുവെന്ന് പാർട്ടിയിലുള്ളവരെക്കാട്ടിലും നന്നായി അപഗ്രഥിക്കാൻ കഴിയുന്ന പബ്ലിക്കാണുള്ളത്. വീണ ജോർജ് എങ്ങനെ സ്ഥാനാർത്ഥിയാകുന്നു, എന്താണ് അവരുടെ മെറിറ്റ്, എന്തുകൊണ്ട് അവർ സ്ഥാനാർത്ഥിയായി, എന്തുകൊണ്ട് ഇത്തവണ പാർട്ടി ചിഹ്നമായി എന്നൊക്കെ ഒരു CPM നേതാവിന് മറ്റൊരാളോട് പറഞ്ഞോ ധരിപ്പിക്കാനോ തെറ്റിദ്ധരിപ്പിക്കാനോ കഴിയാത്ത വിധം മികച്ച അറിവുള്ളവരാണ് നമ്മുടെ വോട്ടർമാർ, അല്ലെങ്കിൽ അവർ അത്ര എക്സ്പോസ്ഡ് ആണ്. ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങളുടെ എണ്ണം കൂടി വീണ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാൻ ആലോചിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പിന്നാലെ വരുന്ന വിശകലനങ്ങൾ എന്തൊക്കെയാണ്? ഒരുപക്ഷെ വീണ ജോർജ് ജയിക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ വലിയൊരു മറുപടി കൊടുക്കാൻ, അത് അതിൻ്റെ രാഷ്ട്രീയം. പക്ഷെ വീണ ജോർജിന് വോട്ട് കിട്ടുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതിൽ പല സാമുദായിക ഘടകങ്ങളുണ്ട് അല്ലേ. ഇപ്പോൾ പി ജയരാജൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് CPMൻ്റെ ശത്രുക്കൾ പറയുന്നത് പി ജയരാജനെ പോലെ ഒരാളെ നിർത്തി ഒഞ്ചിയത്തുകാർക്ക് മറുപടി കൊടുക്കാൻ വേണ്ടിയുള്ള പകരം വീട്ടൽ രാഷ്ട്രീയമാണെന്ന്. അതേസമയം കണ്ണൂരെ CPMൻ്റെ ആഭ്യന്തര രാഷ്ട്രീയ വൈരുദ്ധ്യവുമായിട്ട് അതിന് ഒരുപാട് പങ്കുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുപോലും ജനങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ്. ഇന്നസെൻ്റ് വീണ്ടും മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോഴും ഇന്നസെൻറ്റിനെ പോലെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നത് വഴി CPMന് അപ്പുറത്തേക്കുള്ള വോട്ടുകൾ അവിടെ കിട്ടുമോ എന്ന് CPM ലക്ഷ്യം വെക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥാനാർത്ഥിത്വവും നോക്കുമ്പോൾ എന്താണ് ഈ പാർട്ടി ഇന്ന ആളെ എൻ്റെ സ്ഥാനാർത്ഥിയാക്കി തന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്, അതിനൊരു ശകലം ഒരു കബളിപ്പിക്കലിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു ചൂഷണത്തിൻ്റെ ഒരു അംശം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതുകൂടി മനസ്സിലാക്കിയവരാണ് ഈ വോട്ട് ചെയ്യാൻ പോകുന്നത്. കോൺഗ്രസിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ദേശീയ തലത്തിൽ വലിയ തരംഗമാകുമെന്ന് പറയുമ്പോൾ തന്നെ രാഹുൽ ഗാന്ധി ഇവിടെ സ്ഥാനാർത്ഥി ആയതിൻ്റെ മെറിട്ടും ഡീമെറിട്ടും നമ്മളെക്കാട്ടിലും നന്നായിട്ട് ചർച്ച ചെയ്യുന്നവരാണ് കേരളത്തിലെ സാധാരണക്കാർ അല്ലേ. അവർ ചോദിക്കുന്ന യുക്തിസഹമായ എത്ര ചോദ്യങ്ങൾക്ക് കോൺഗ്രസിന് മറുപടിയുണ്ട്? നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു ഷുവർ സീറ്റിൽ നിങ്ങളുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ മത്സരിച്ചില്ലെങ്കിൽ എന്താ? അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ സംസാരത്തിൽ പോലും രാഹുൽ ഗാന്ധി കടന്നു വന്നത് ഈ രണ്ട് വിഷയങ്ങൾക്കും ശേഷമാണ്. അതെ, ആലോചിക്കാതെ. അതെ, അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ സ്വാധീന വിഷയങ്ങൾ ഒരുപക്ഷെ മൂന്നാമത്തെയോ നാലാമത്തെയോ ഘടകം മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ ഇത്തവണത്തെ സ്ഥാനാർത്ഥിത്വം. പിന്നെ കോൺഗ്രസ് അതിനകത്ത് ലക്ഷ്യം വെക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. രാഹുൽ ഗാന്ധി വരുന്നതോടെ BJPക്ക് ഇത്തവണ ഒരു വലിയ മുന്നേറ്റം കേരളത്തിൽ ചില മണ്ഡലങ്ങളിലെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ അതിൽ അരക്ഷിതാവസ്ഥയുള്ള ന്യൂനപക്ഷ വോട്ടുകൾ ലെഫ്റ്റിലേക്ക് പോകാതെ അത് നേരെ UDFലേക്ക് വരിക, അതൊരു മൈനോറിറ്റി കൺസോളിഡേഷൻ ഇൻ ഫേവർ ഓഫ് കോൺഗ്രസ് ഉണ്ടാകുന്നെങ്കിൽ ആ വോട്ടിംഗ് പോരട്ടെ എന്നുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിന് CPMമാരുടെ ഭാഷയെ പറഞ്ഞാൽ ദേശീയ തലത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് കേൾക്കാതെ കോൺഗ്രസ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുടെ താല്പര്യത്തിനും ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പ് താല്പര്യങ്ങൾക്കും വഴങ്ങുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ എ ഗ്രൂപ്പുകാരൻ വരെ ആക്കിയവരുണ്ട്, വയനാടിൻ്റെ എ ഗ്രൂപ്പ് സീറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു കാര്യം ജാതി. എനിക്കൊന്ന് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അതാണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ നമുക്ക് വളരെ വിഷമം തോന്നുന്നൊരു കാര്യം ഒരു മടിയുമില്ലാതെ ഇപ്പം യോഗി ആദിത്യനാഥ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ജാതി തിരിച്ചൊരു പരസ്യവേദിയിൽ പ്രസംഗം നടത്തുന്നത് കേട്ട് നമ്മളിവിടെ ബുദ്ധിജീവികളെല്ലാം മുഖം വിളിക്കുന്നുണ്ട് അല്ലേ. വടക്കേ ഇന്ത്യയല്ലേ നിൽക്കുന്നത്, കേരളത്തിലെ എത്രയോ നേതാക്കൾ മടിയില്ലാതെ പറയുന്നുണ്ട്, എത്രയോ നേതാക്കൾ. നമ്മളിപ്പോൾ BJP നേതാക്കളാണ് ഇത് പ്രകടമായിട്ട് പറയുന്നതെന്ന് പറയുന്നു. എല്ലാ പോക്കറ്റ്സിലും അതിന് പറ്റുന്ന രീതിയിലൊക്കെ ജാതി പറഞ്ഞ് ജാതി കൺസോൾട്ടേഷൻ ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമം, അതൊരു ഭാഗത്ത് അവർ ചെയ്യുമ്പോൾ അതിൻ്റെ മറുഭാഗത്തിൻ്റെ ആനുകൂല്യം ഞങ്ങൾക്കിരിക്കട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതൽ ആൾക്കാരും. ഇടദോഷം പ്രസംഗിക്കില്ലായിരിക്കാം, പക്ഷേ പ്രവൃത്തിയിൽ അതുണ്ട്. ഞാനതാ പല വ്യക്തികളുടെ സ്ഥാനാർത്ഥിത്വം അതിന് കാരണമാണെന്ന് പറയുന്നത്. സുരക്ഷിതാ, നമ്മൾ ഓർക്കുമ്പോൾ തമാശ തോന്നുന്നൊരു കാര്യം, ഇത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ്. നമ്മൾ സംസാരിച്ച വിഷയങ്ങളൊക്കെ തന്നെ, ഒന്ന് അക്രമ രാഷ്ട്രീയമാണെങ്കിലും ആചാര സംരക്ഷണമാണെങ്കിലും രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ സ്ഥാനാർത്ഥിത്വമൊക്കെ ആണെങ്കിലും ഇതെല്ലാം ഇവിടുത്തെ ലോക്കൽ വിഷയങ്ങളാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ, പോളിസി അല്ലെങ്കിൽ എക്കണോമിക് റിഫോംസ്, ഇതൊക്കെയാണ് സ്വാഭാവികമായിട്ടും ചർച്ചയാവേണ്ടത് ഒരു ദേശീയ തെരഞ്ഞെടുപ്പിൻ്റെ പരിസരത്തിൽ. പക്ഷേ അതൊക്കെ കേരളത്തിലെ എത്രയോ പരിഗണന, എത്രയോ താഴത്തെ വിഷയമായിട്ട് മാറുന്നു ഇത്തവണയല്ലേ. അല്ല, കേരളത്തിൻ്റെ ചരിത്രം നോക്കിയാൽ തന്നെ ദേശീയ തലത്തിലുള്ള ഒരു ഒരു പ്രശ്നങ്ങളെ വിലയിരുത്തിക്കൊണ്ടുള്ള വോട്ടിംഗ് പാറ്റേൺ മാത്രമല്ല ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇന്ദിരാഗാന്ധിക്കെതിരെ രാജ്യം വിധി എഴുതിയ സമയത്ത് കേരളം നേരെ തിരിഞ്ഞു ചിന്തിച്ചിട്ടുണ്ട്. നമുക്ക് സമീപഭാവിയിലേക്ക് വരാം. കോൺഗ്രസ് നേതാക്കൾ അത് ആവർത്തിക്കുന്നുണ്ട്, 77 തവണ. അല്ല, സമീപഭാവി വരാം. ഇടതുപക്ഷം എപ്പോഴും പറയുന്ന 2004 തിരഞ്ഞെടുപ്പ്. 2004 സംഭവിച്ചത് എന്താണ്? രാജ്മോഹൻ ഉണ്ണിത്താനും ശരത്ചന്ദ്ര പ്രസാദും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ കലാപക്കൊടി ഉയർത്തി. പേയ്മെൻറ്റ് സീറ്റ് വിവാദം വന്നു. KPCC ആസ്ഥാനത്തിന് സമീപം സത്യാഗ്രഹ പന്തൽ ഉണ്ടായി. അങ്ങനെ കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട സ്ഥിതിയിലായിക്കഴിഞ്ഞ് നാറി
ഒരു സീറ്റ് പോലും ജയിക്കാതെ വി എം സുധീറിന് രമേശിൻ്റെ തല അടക്കമുള്ള ആൾക്കാർ തോറ്റു, മജീദ് തോറ്റു, ഇ അഹമ്മദ് മാത്രമാണ് ജയിച്ചത്. ആ 2004 രാജ്യത്തെ ജനവിധി എന്തായിരുന്നു? ഇന്ത്യ ഷൈൻസ് എന്നുള്ള മുദ്രാവാക്യത്തിലൂടെ 99 2004 സർക്കാർ ഗോൾഡൻ ക്വാർട്ടർ ലാറ്ററൽ പ്രോജക്റ്റ് അടക്കം സംസ്ഥാനത്ത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ അടിസ്ഥാന സൗകര്യ വികസനം കൊണ്ടുവന്നു അവകാശപ്പെട്ട് വീണ്ടും ഭരണ തുടർച്ചയ്ക്ക് വന്നു. രാജ്യം പക്ഷേ വിധി എഴുതിയത് ഈ ഇന്ന് രാഹുൽഗാന്ധി നടത്തുന്നത് പോലെ തന്നെ റൂറൽ ഇന്ത്യയുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ളൊരു തെരഞ്ഞെടുപ്പിനായിരുന്നു അല്ലേ, ആ മുദ്രാവാക്യത്തിനായിരുന്നു. പക്ഷെ കേരളത്തിൽ നിന്ന് ഇവിടെ ചിന്തിച്ചത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് വഴക്കും പ്രശ്നങ്ങളുമാണ്. സംസ്ഥാനത്ത് ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നനഞ്ഞു നാറ നിൽക്കുന്ന സമയമാണ്, സർക്കാർ ജീവനക്കാർ മുഴുവൻ എതിരാണ്. ഇനി തിരിച്ച് 2006 വി എസ് സർക്കാർ അധികാരത്തിലെത്തുന്നു, 2009 നോക്കും അപ്പോഴത്തേക്ക് സി പി എമ്മിലെ വിഭാഗീയത. 2009 സത്യത്തിൽ സി പി എമ്മിന് എത്രയോ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് പുറമേക്ക് നോക്കിയാൽ. ഒന്നാം യു പി എ സർക്കാരിനെ അവരെ നിയന്ത്രിച്ച കാലം, രണ്ടാം യു പി എ സർക്കാർ അധികാരത്തിൽ വരാൻ പോന്നു. അപ്പോൾ ഇവിടെ തിരഞ്ഞെടുപ്പ് നടന്നു, വി എസിനെ പോലെ പ്രതിച്ഛായുള്ളൊരു മുഖ്യമന്ത്രി ഇരിക്കുന്നു. പക്ഷേ 2009 ചില സീറ്റുകൾ നിർണയിച്ചതിലെ പ്രശ്നങ്ങളും സി പി എമ്മിനകത്ത് വിഭാഗീയത, വി എസ് അന്നത്തെ തിരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞപ്പോൾ സുജിത്തിന് ഓർമ്മയുണ്ട് പൊട്ടിച്ചിരിച്ചത് അല്ലേ, വി എസിൻ്റെ ആ ചിരിയെ പിന്നീട് പലരും കൊലച്ചിരി എന്ന് വരെ പറഞ്ഞ് കളിയാക്കിയുണ്ടായി. 2014 രാജ്യത്ത് മോദി തരംഗം വാങ്ങി വീശി വലിയ മുന്നേറ്റം ഉണ്ടാക്കി, കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായിട്ടാണെന്ന് ന്യൂനപക്ഷം സീറ്റുകൾ വന്നത്. പക്ഷേ കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായിട്ട് അന്ന് വിധി ഇതിലും കൂടുതൽ വരാതിനുള്ള സാഹചര്യം ഒഴിവായി പോയതും സംസ്ഥാനത്തെ ഘടകങ്ങളാണ്. കസ്തൂരിരംഗൻ വൈകാരിക പ്രശ്നം, ഇടുക്കി പോലൊരു മണ്ഡലം ജോയിസ് ജോർജ് ജയിക്കുന്നു, ഇടുക്കി അസംബ്ലി കോൺഫറൻസിൽ മാത്രം 18,000 വോട്ടിന് ലീഡാണ്, സി പി എം വിഭാഗീയത ഏതാണ്ട് പുറമേക്ക് അവസാനിച്ചു എന്ന് പറയാം. അതേപോലെ തന്നെ ഇന്നസെന്റിന്റെ സ്ഥാനാർത്ഥിത്വം അപ്രതീക്ഷിതമായിട്ട് ആ മണ്ഡലം പോകുന്നു. ഏറ്റവും അവസാനമായിട്ട് ഇന്നസെന്റിനെ പരാമർശിച്ചതുകൊണ്ട് സമയം കൂടെ തീരാൻ പോകുന്നുണ്ട്, ഇന്നസെന്റ് സുരേഷ് ഗോപി ഒക്കെ താരസ്ഥാനാർത്ഥികൾ ഇത്തവണ കളം പിടിക്കുകയാണ്. രാഷ്ട്രീയം പറയുന്നതിനേക്കാളില് ഒരു പക്ഷേ ചില വാക് പ്രയോഗങ്ങൾ, ചില ഉപമകൾ, ഈവൻ ചിലപ്പോൾ സിനിമാ ഡയലോഗുകൾ ഒക്കെ പോലും ചർച്ചാ വിഷയമാകുന്നു, തലക്കെട്ടുകളാകുന്നു ഈ മനുഷ്യരൊക്കെ അല്ലേ. അപൊളിറ്റിക്കലായി മാറുകയാണ് പൂർണ്ണമായിട്ടും കേരള സമൂഹം. പണ്ട് കാലത്ത് നമുക്കൊരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ചുള്ളൊരു കൺസെപ്റ്റ് എന്താണ്, അവരുടെ പുറമേക്കുള്ള ഡ്രസ്സിൻ്റെ ആ വടിവ് എത്രമാത്രം ഉണ്ടോ അതുപോലെ ആയിരിക്കണം അകത്തു എന്നുള്ളതാണ്, അല്ലാത്തവരെയൊക്കെയാണ് റിജക്റ്റ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ പണ്ടത്തെ കുറ്റിച്ചൂൽ രാഷ്ട്രീയത്തിൻ്റെ കാലം കഴിഞ്ഞു എന്ന് ആവർത്തിച്ച് എല്ലാവരും പറയുന്നുണ്ട്. അതായത് ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ആ ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്ന കാലം അവസാനിച്ചു. ഇന്ന് പ്രതിബിംബങ്ങളുടെ കാലമാണ്. ഇന്ന് ചില ബിംബങ്ങൾ ചില മേഖലകൾക്ക് ചില വിഭാഗം ആൾക്കാർക്ക് നന്നായി ചേരുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഇല്ല, പരീക്ഷണങ്ങളുടെ കാലമല്ലേ. അബ്ദുറഹ്മാനെയും നിലമ്പൂർ പിന്നെ പി വി അൻവറിനെയും പോലെയുള്ള രാഷ്ട്രീയ പരീക്ഷണങ്ങൾ ഇടതുപക്ഷം നടത്തുന്നു. പി കെ സൈനവ എന്ന നമ്മൾ തുറന്നു പറഞ്ഞാൽ തട്ടമിടാത്ത ഒരു സ്ത്രീയെ ഇ അഹമ്മദിനെതിരെ മത്സരിപ്പിച്ചു, വലിയ രാഷ്ട്രീയ മുന്നേറ്റവുമായിട്ട് നവോത്ഥാനമായിട്ട് ചിത്രീകരിച്ചു, അതിദയനീയമായി തോറ്റു. 57% വോട്ടാണ് അന്ന് ഇ അഹമ്മദിന് കിട്ടിയത്. അതോടെ ഒരു പാഠം പഠിച്ചു ഇടതുപക്ഷം, അതായത് പാർട്ടി ഞങ്ങളുടേതായിരിക്കും, പക്ഷേ നിങ്ങളുടെ മതപരമായ ചിഹ്നങ്ങളോ വിശ്വാസങ്ങളോ വെല്ലുവിളിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തില്ല. രണ്ടത്താണിയുടെ പരീക്ഷണം പരാജയപ്പെട്ടു, മദനിയുമായി ചേർന്നുള്ള പരീക്ഷണം പരാജയപ്പെട്ടു. പക്ഷേ വിജയിച്ചത് എവിടെയാണ്? അൻവറും അബ്ദുറഹ്മാനും ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും സാമ്പത്തിക, സാമൂഹിക, പ്രാദേശിക, രാഷ്ട്രീയ സഖ്യങ്ങൾക്ക് പറ്റിയ സ്ഥാനാർത്ഥികളായി. ഇന്നസെൻറ്റും മറ്റൊരു ബിംബമാണ്, അദ്ദേഹത്തെ നല്ല രീതിയിൽ പറയുകയാണ്. കാരണം ഒരൊറ്റ സ്ത്രീകളോട് ചെന്നിട്ട് ഇന്നസെൻറ്റിന് വോട്ട് ചെയ്യരുത് എന്ന് പറയാൻ പറ്റില്ല, സി പി എമ്മിന് വോട്ട് ചെയ്യരുതെന്ന് പറയാം. ഇന്നസെൻ്റ് അത്രമാത്രം ജനപ്രിയനായിരുന്നു അന്ന്. ഒരു സമര മുന്നണിയിലിരിക്കുന്ന മുന്നണി പോരാളിയായ ജോയിസ് ജോർജ് എന്ന പ്രതിനിധിയെ കൊണ്ടുവരുന്നു, അവിടെ വിജയിക്കുന്നു. അതുതന്നെയാണ് ബി ജെ പി ഇത്തവണ വയറ്റുന്നത്. സുരേഷ് ഗോപി എന്ന് പറയുന്നത് ഒരു നല്ല പ്രതിബിംബമാണ് അവിടെ. കാരണം സുപ്രീം കോടതി വിധി വന്ന് ശബ്ദമലിനീകരണം ഉണ്ടാക്കും, ജീവൻ അപകടത്തിലാണ്, വെടിക്കെട്ട് പാടില്ല എന്ന് പറയുമ്പോൾ സംസ്ഥാന റവന്യൂ മന്ത്രി തിരുനക്കര മൈതാനത്ത് പോയി എന്ന് പറയുകയാണ്, എന്ത് വില കൊടുത്ത് ഞങ്ങൾ വെടിക്കെട്ട് നടത്തുക, നമ്മുടെ അഭിമാന പ്രശ്നമാണ്. 12-13 അതെ 12-13 പേരെ കൊന്ന ഒരു ആനയാണ് തെച്ചിക്കോട്ട് രാമേന്ദ്രൻ. അതിന് എഴുന്നള്ളിക്കാൻ പാടില്ല എന്ന് വെറ്റിനറി സർജന്മാരൊക്കെ കൂടി ഒരു വിധി ഉത്തരവിറക്കുന്നു. പറ്റില്ല, ഇനി 13 പേരെ കൊന്നാലും തെച്ചിക്കോട്ട് രാമേന്ദ്രൻ തന്നെ തിടംപേറ്റണമെന്ന് പറയുന്നു. അവരുടെ മണ്ണിലേക്കാണ് സുരേഷ് ഗോപി തിടംപേറ്റി ഇറങ്ങുന്നത്. അപ്പം ഇതെല്ലാം അതിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പല ചേരുവകൾ ചേർക്കാൻ പറ്റുന്ന വ്യക്തിത്വങ്ങളാണ് ഇതെല്ലാം, ചില ചേരുവകളെ വിളക്കി ചേർക്കാൻ പറ്റുന്ന. രസകരമായ സംഭവം, ബി ജെ പിക്ക് ഈ ആൾക്കൂട്ടത്തെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികളാണ് കെ സുരേന്ദ്രനും സുരേഷ് ഗോപി. അത് വോട്ടായി മാറുമോ ജയിക്കുമോ എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ സംസ്ഥാനത്തെ ബി ജെ പിയുടെ ഒരു വിലയിരുത്തൽ എന്തായിരുന്നു? എന്തു വന്നാലും സുരേന്ദ്രന് പത്തനംതിട്ട സീറ്റ് കൊടുക്കരുത്,
സുരേഷ് ഗോപി അവരുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് ഈ പലതരത്തിലുള്ള വിലയിരുത്തൽ നടത്തി ഇവരെ പോലും മറികടന്ന് സുരേഷ് ഗോപിക്ക് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്നൊക്കെ തിരിച്ചറിഞ്ഞ് രാജ്യസഭാ സീറ്റൊക്കെ കൊടുത്ത് ഇപ്പോൾ തൃശ്ശൂർ മത്സരിപ്പിക്കണം. അപ്പോൾ ഇത് കുറ്റിച്ചൂല് മാറി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ച് ബിംബങ്ങളുടെ രാഷ്ട്രീയ ബിംബങ്ങൾ പരീക്ഷിക്കുന്ന കാലമാണെന്ന് തോന്നുന്നു മാറി മാറി. ഏതായാലും പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അസലുകളില്ലാത്ത പകർപ്പുകളുടെ നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. പ്രധാന ചർച്ചാ വിഷയങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ജാതിയിലേക്കും ഒക്കെ ചുരുങ്ങുന്നു നമ്മുടെ നാട്ടിൽ. ഏതായാലും ഈ സംസാരം തുടരും പി ജി, ഇനിയും ഏഷ്യൻ ചോദ്യങ്ങൾ തുടരും. തൽക്കാലം അവസാനിക്കുന്നു, വീണ്ടും കാണാം.